നമസ്കാരം. അമിത കൂലി ഈടാക്കുകയും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ യുവതി നൽകിയ പരാതിയിൽ നടപടി. അധികമായി ഈടാക്കിയ തുക ഓട്ടോ ഡ്രൈവറിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ വാങ്ങി യുവതിക്ക് നൽകി. February 20 രാത്രി അമ്മയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കാണിച്ച ശേഷം പുത്തൻപാലം വരെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച ആരിക്കും അമ്മയ്ക്കുമാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് പുത്തൻപാലത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ആര്യയും അമ്മയും. സാധാരണയായി 30 മുതൽ 35 രൂപ വരെയാണ് ഓട്ടോ ചാർജ്. KL 01 CJ 9739 എന്ന ഓട്ടോറിക്ഷയിൽ കയറിയ ഇരുവരും മീറ്റർ ഇടാൻ ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവർ തയ്യാറായില്ല. തിരികെ വരുന്നതിനുള്ള റിട്ടേൺ ചാർജ് കൂടി നൽകാൻ ആവശ്യപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ ആവശ്യപ്പെട്ടത് 100 രൂപ. ഇത് ചോദ്യം ചെയ്തപ്പോൾ രാത്രി ഇങ്ങനെയാണെന്നും വേണമെങ്കിൽ 10 രൂപ തിരികെ നൽകാമെന്നും ഡ്രൈവർ പറഞ്ഞെന്ന് ആര്യ പറഞ്ഞു. ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഓട്ടോറിക്ഷ ചേട്ടന്മാരുടെ ശ്രദ്ധയ്ക്ക്, മുതലെടുക്കപ്പെടലുകളല്ല, കരുതലാണ് ആവശ്യം. എന്തിനും ഏതിനും കുറ്റമാത്രം കണ്ടെത്തുന്ന സർക്കാർ, ഉദ്യോഗസ്ഥരുടെ നല്ല മനസ്സും നാം കാണാതെ പോകരുത്. എനിക്ക് ഇന്ന് തുണയായി നീതി ലഭ്യമാക്കി തന്ന ആ നല്ല മനസ്സുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ സ്മരിക്കാതെ അവരോട് നന്ദി രേഖപ്പെടുത്താതെ പോകാൻ കഴിയില്ല. സംഭവത്തിന് ആസ്പദമായ സംഭവം ഇന്നലെ രാത്രി അമ്മയ്ക്ക് വയ്യാത്തതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ പോയിട്ട് അവിടെ നിന്നും ഞങ്ങൾ കൺമൂല വരെ KL 01 CJ 9739 എന്ന നമ്പർ ഓട്ടോയിൽ കയറിയപ്പോഴാണ്. ഇവിടെ നിന്നും വീട്ടിലേക്ക് സാധാരണ 30-35 രൂപ വരെയാണ് നിരക്ക്. അമ്മയുടെ ദേഹാസ്വാസ്ഥ്യത്തിന്റെ തിരക്കിൽ കയറിയപാട് മീറ്റർ ഇട്ട് ഓടാൻ നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ല. ഓട്ടോയിൽ കയറി അല്പം മുന്നിലേക്ക് വന്ന ശേഷം ഡ്രൈവറോട് മീറ്റർ ഇടാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഞങ്ങളോട് റിട്ടേൺ ചാർജ് കൂടെ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇയാൾ. രാത്രി ആയതുകൊണ്ടും രണ്ട് സ്ത്രീകൾ മാത്രമായതുകൊണ്ടും അയാൾ പറഞ്ഞതുപോലെ കൊടുക്കാം എന്ന് തന്നെ കരുതി. പക്ഷെ പറഞ്ഞ സ്ഥലത്ത് എത്തിയ ശേഷം ഇയാളുടെ മട്ടും ഭാവവും മാറി. ഞങ്ങളിൽ നിന്നും 100 രൂപ വാങ്ങുകയും ബാക്കി ഒന്നും തന്നെ തരാൻ കൂട്ടാക്കിയതുമില്ല. ചോദിച്ചപ്പോൾ ധാർഷ്ട്യത്തോടുള്ള മറുപടി, രാത്രി ഇങ്ങനെ തന്നെയാണ്, വേണമെങ്കിൽ 10 രൂപ തരാം. അമ്മയ്ക്ക് കൂടുതൽ സമയം നിൽക്കാനുള്ള വയ്യായിക കാരണം അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ മാന്യമായി സംസാരിച്ചിരുന്നുവെങ്കിൽ സന്തോഷത്തോടെ കാശ് കൊടുത്തിട്ട് പോകുമായിരുന്നു. പക്ഷേ ചോദിച്ചപ്പോൾ ദാനം തരുന്ന പോലെയായിരുന്നു ഇയാളുടെ മറുപടി. ആരുടെയും ദാനമല്ല, മറിച്ച് അവകാശപ്പെട്ടതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. തട്ടിപ്പറിക്കുന്നതും അറിഞ്ഞു കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നാണ് എന്റെ വിശ്വാസം. 100 രൂപയുണ്ടെങ്കിൽ അതിൽ 90 രൂപയ്ക്കും കൃത്യമായി കണക്കുകൂട്ടൽ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാർ ജീവിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെയും കുറച്ചാളുകൾ യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെ മറ്റുള്ളവരെ പറ്റിച്ചു ജീവിക്കുന്നു. ഈ വിഷമം വീട്ടിൽ അറിയിച്ചപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ ധൈര്യം തന്നു. അങ്ങനെ ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ പരാതി ബോധിപ്പിച്ചു. 10 നിമിഷത്തിൽ കൂടുതൽ എടുത്തില്ല, ഉടനെ തന്നെ വകുപ്പിൽ നിന്നും വിളി വന്നു. വേണ്ടുന്ന നടപടി ഉടനെ ഉണ്ടാകുമെന്ന് ഹരീഷ് കുമാർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ സാർ ഉറപ്പു തന്നു. വളരെ സൗഹാർദ്ദമായ ഇടപെടലായിരുന്നു ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായത്. തുടർന്ന് വിഴിഞ്ഞം ഭാഗത്തു നിന്നും ആ ഓട്ടോ ഡ്രൈവറെ പിടികൂടുകയും എന്നിൽ നിന്നും അധികം ഈടാക്കിയ തുക തിരികെ വാങ്ങിത്തരുകയും ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ ദ്രുതഗതിയിലുള്ള നടപടി ഏറെ പ്രശംസനീയമാണ്. ഈ ഉദ്യോഗസ്ഥർ സാധാരണക്കാരിയായ എനിക്ക് നൽകിയ തുണയും കരുതലും ഏറെ ഊർജവും പ്രതീക്ഷയും തരുന്നു. കൂട്ടത്തിൽ സമയാസമയം വിവരം ആരാഞ്ഞ നജീബ് സാറിനും ബിജു സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയുമാണ് യുവതി ഫേസ്ബുക്കിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ ടിവി, കൊച്ചി. Subscribe to my channel and also press this bell icon.